എൻ്റെ പേര് അനു. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. 2023 ഏപ്രിൽ 18 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിലൂടെ എനിക്ക് ഈശോ മാതാവ് വഴി തന്ന അനേകം അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മോന് 10 വർഷമായിട്ട് ഫിക്സ് ഉണ്ടായിരുന്നു. എനിക്ക് 4 മക്കളാണ്. അതിൽ മൂത്ത മോന് 10 വർഷമായിട്ട് ഫിക്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അവന് ഒരു ദിവസം പോലും മുട്ടുമ്പ നിന്ന് പ്രാർത്ഥന എത്തിക്കാൻ പറ്റുകയില്ലായിരുന്നു. കുരിശ് വരച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നിൽക്കുമ്പോഴേക്കും വയറിൽ നിന്ന് വേദന വന്ന് വീഴുമായിരുന്നു. കുറേ നാൾ മരുന്നൊക്കെ കഴിച്ചു. പിന്നെ ഫിക്സിൻ്റെ മരുന്ന് ഞങ്ങൾ തന്നെ ഏറ്റ് നിർത്തി. ഉടമ്പടി എടുത്ത് അന്ന് ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ മോനോട് പറഞ്ഞു, ഇനി മാതാവുണ്ട്, നീ ഇന്ന് തൊട്ട് മുട്ടുമ്പോൾ നിന്നോ എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്നിപ്പോൾ 1 വർഷമാവാറായി. ഇതുവരെയും പിന്നെ അവന് ഫിക്സ് വന്നിട്ടില്ല. ഉടമ്പടി എടുത്താൽ മാതാവ് കൂടെ വീട്ടിൽ വരുമെന്ന് അന്ന് എനിക്ക് വിശ്വാസമായി. മാതാവ് ഞങ്ങളുടെ കുടുംബത്തുണ്ടെന്നും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളുന്നു. ഞാൻ തൊട്ട് മക്കളോടും ഞാൻ സ്വയം വിശ്വസിക്കാനും തുടങ്ങി. പിന്നീട് രണ്ടാമത്തെ മക്കൾ ട്വിൻസാണ്. അതിലൊരാൾക്ക് 28 പനി വന്നു. ടോൺസിലിറ്റീസാന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചു. മരുന്ന് കഴിച്ചിരുന്നു. മരുന്നും ആൻറ്റിബയോട്ടിക്കും അങ്ങ് ചെന്നിട്ടും 1 രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പനിക്കൊരു കുറവുണ്ടായിരുന്നില്ല. 102, 103 ആയിരുന്നു പനിച്ചിരുന്നത്. ഒട്ടും തന്നെ കുറയുന്നുണ്ടായിരുന്നില്ല. ഏത് നേരവും തുടച്ചെടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് മെയ്യിലൊക്കെ അല്ല, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കണ്ടു, ഇന്നാളെ അഡ്മിറ്റ് ആക്കാം നമുക്ക്. അഡ്മിറ്റാക്കി അവിടെ ഇഞ്ചക്ഷനൊക്കെ കയറ്റിയിട്ടും ഒരു കുറവുണ്ടായിരുന്നില്ല. സ്ഥിരമായിട്ട് അവന് പനി വന്ന അന്ന് മുതൽ മാതാവിൻ്റെ ഉപ്പ് ഞാൻ കഞ്ഞിയിൽ ഇട്ട് കൊടുക്കുകയും കുടിക്കുന്ന വെള്ളത്തിലും ഇട്ട് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ടോൺസിലിറ്റീസായിട്ടും അവന് ഭക്ഷണം കഴിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ടോൺസിലിറ്റീസ് സ്റ്റോൺ ആയിരുന്നു അവന് വന്നിരുന്നത്, കല്ല് പോലെയായിരുന്നു അവിടെ. പക്ഷേ അവന് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. 104 ആയിരുന്നു ഹോസ്പിറ്റലായിരുന്നപ്പോൾ പനിച്ചിരുന്നത്. ഡോക്ടർമാർ പറഞ്ഞിരുന്നത് അവൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് അവന് ക്ഷീണവും തളർച്ചയും വന്നിരുന്നതെന്നും നമുക്ക് ICUയിലേക്ക് ഷിഫ്റ്റ് ആക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്കറിയായിരുന്നു അവന് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടല്ല, അവൻ ഭക്ഷണം കഴിക്കേണ്ടത് നടത്തുന്ന നേഴ്സുമാർ മറ്റുള്ളവരൊക്കെ കണ്ടതാണ്. മാതാവിൻ്റെ ഉപ്പും തേനും പ്രാർത്ഥന മാത്രമായിരുന്നു അപ്പോൾ കൂടി ഉണ്ടായിരുന്നത്. ICUയിലേക്ക് ഷിഫ്റ്റ് ആക്കാമെന്ന് പറഞ്ഞാൽ വൈകുന്നേരം തൊട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ വരെ നന്നായി പ്രാർത്ഥിച്ചു. രാവിലെ തന്നെ കൃപാസനത്തിലേക്ക് വിളിച്ചു. കുറേ നേരം വിളിച്ചിട്ടും കിട്ടിയില്ല. പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഫോണെടുത്തു. ഫോണെടുത്ത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ മോൻ മയങ്ങായിരുന്നു. അവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അതുവരെ പിടിച്ചു കൊണ്ടുപോയി ബാത്റൂമിൽ പോയിരുന്നു. അവൻ പറഞ്ഞു, അമ്മേ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. ഞാൻ പിടിക്കാൻ പോയപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എന്നെ പിടിക്കണ്ട, ഞാൻ തന്നെ നടന്ന് പോയിക്കോളാം. നന്നായി പനിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ തന്നെ ബാത്റൂമിലേക്ക് നടന്നു പോയി, തന്നെ വന്ന് കിടന്നു, തന്നെ ഭക്ഷണം കഴിച്ചു. പനി എപ്പോഴും നന്നായി ഉണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് അവൻ മയങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മാതാവിനെ കണ്ടു എന്നും. ഒരു സൈഡിൽ നീല വെളിച്ചവും ഒരു സൈഡിൽ ചുമന്ന വെളിച്ചവും ഉണ്ടായിരുന്നു എന്നൊക്കെയും പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു, 5 മണിയാകുമ്പോൾ എൻ്റെ പനി കുറയുന്നു. രാവിലെ തന്നെ പറഞ്ഞു. പക്ഷേ പനി ഉച്ചയായിട്ടും 4 മണിയായിട്ടും 4:30 പനിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ സിസ്റ്റർമാർ വന്ന് 4:55 ഞാൻ സിസ്റ്റർമാരോട് അത് പറഞ്ഞപ്പോൾ 4:55 പനി വന്ന് നോക്കിയപ്പോഴും പനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, പനി കുറഞ്ഞില്ലല്ലോ മോനെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ 5 മണിക്ക് നല്ല പറഞ്ഞ മാതാവ് എന്ന് പറഞ്ഞു. 5 മണിക്ക് നോക്കിയപ്പോൾ 104 ഡിഗ്രിയായി പനി കുറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാനും ഒരു മരുന്ന് പോലും കഴിക്കാതെ അവനെ വൈറ്റമിൻ്റെ ടാബ്ലറ്റ് മാത്രം വിട്ടിട്ടാണ് ഡോക്ടർ ഡിസ്ചാർജ് ആക്കിയത്. ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, ഒരു മരുന്നും അവൻ ഇതുവരെ ഏറ്റിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവിടെ ബ്ലഡ് റിസൾട്ടിൽ നിന്ന് പറഞ്ഞിരുന്നത്. മാതാവിൻ്റെ ഉപ്പും തേനും അവൻ്റെ വിശ്വാസവുമാണ് മരുന്നായിരുന്നെന്ന് അന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അതിനുശേഷം എന്ത് അസുഖം വന്നാലും മക്കൾ മാതാവിൻ്റെ തേനും ഉപ്പും തൈലവും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും ആണ് ആദ്യം തന്നെ ശരണം വയ്ക്കുന്നത്. അതിലൂടെ അവർക്ക് ഒരുപാട് സൗഖ്യങ്ങളും കിട്ടുന്നുണ്ട്. എനിക്ക് 8 വർഷമായിട്ട് UTIയുടെ പ്രോബ്ലം ഉണ്ട്. എല്ലാ മാസം എന്നുള്ളോണം അസുഖം വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ടാബ്ലറ്റ്സ് ഒന്നും ഏൽക്കാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മാസം ഇഞ്ചക്ഷൻ എടുക്കണം. പലപ്പോഴും അഡ്മിഷനാണ് പറഞ്ഞിട്ടുള്ളത്. 8 വർഷമായിട്ടുള്ളതുകൊണ്ട് തന്നെ ഡോക്ടർമാർ പറഞ്ഞു, യൂറിനറി ബ്ലാഡറിന് പ്രോബ്ലം ഉണ്ടാവും, കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് എപ്പോഴാണ് എനിക്കിത് മാറിപ്പോയെന്ന് എനിക്കറിയില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇതുവരെയായിട്ട് എനിക്ക് UTIയുടെ പ്രോബ്ലം വന്നിട്ടില്ല എന്ന്. നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ വേണ്ട കാര്യങ്ങൾ മാതാവ് ചെയ്തു തരും. ഈശോയിലൂടെ ആ അനുഗ്രഹം നമുക്ക് മേടിച്ചു തരുന്നു അന്ന് എനിക്ക് പിഞ്ഞും പിഞ്ഞും മാതാവ് വെളിപ്പെടുത്തി തന്നാണ്. ചില നേരത്ത് ചില വിശ്വാസക്കുറവ് വരും, അയ്യോ എനിക്കത് നടക്കണില്ലല്ലോ എന്നൊക്കെ തോന്നുമോ. അപ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ ചോദിക്കാത്ത കാര്യങ്ങൾ മാതാവ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടല്ലോ, എൻ്റെ സമയമായിട്ടുണ്ടാവില്ല, സമയമാകുമ്പോൾ മാതാവ് അത് ചെയ്തു തരുന്നു.
ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാറുള്ള പാലിയേറ്റീവ് കെയറിലത്തെ ഒരു 23 വയസ്സായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞു മോനാണുള്ളത്. 4 വർഷമായിട്ട് അവൾ പാലിയേറ്റീവ് കെയറിൽ തളർന്ന് കിടക്കുകയാണ്. ഒരു 2 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല. അവൾക്ക് നടക്കാൻ പറ്റില്ല എന്നാണ്. കാരണം ബ്രെയിനിലായിരുന്നു, ബ്രെയിൻ ഒരു സ്ഥലത്തേക്ക് ബൾജ് ചെയ്ത് വന്നേക്കായിരുന്നു. അവൾക്ക് തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് ഞാൻ സ്ഥിരമായിട്ട് കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് പലപ്പോഴും ഡോക്ടറെ കാണാൻ പോയിട്ടും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്യാൻ ഏറ്റവും പെട്ടെന്ന് തന്നെ ഡേറ്റ് കൊടുക്കുകയും ഓപ്പറേഷൻ സക്സസ് ആവുകയും അവൾക്ക് എഴുന്നേറ്റ് നടക്കാനും സാധിച്ചു. പിന്നെ എൻ്റെ ട്വിൻസിലെന്നെ 2-ാമത്തെ മോന് സ്കൂളിൽ വെച്ചിട്ട് കുറേ കുട്ടികൾ മേത്ത് വീണ് അവൻ്റെ ലങ്സ് കൺജസ്റ്റഡ് ആയോണം അവൻ്റെ സൗണ്ടൊക്കെയും പോയിട്ടുണ്ടായിരുന്നു. അവൻ ഫിക്സ് കാണിക്കുകയും ചെയ്തു എന്നാണ് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നത്. ഞങ്ങൾ വീട്ടിൽ കൊണ്ടപ്പോൾ അവന് ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല, അവനൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ തൈലൊക്കെയും തേച്ച് പ്രാർത്ഥിച്ച് ഉപ്പ് കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഹോസ്പിറ്റലിൽ വരെ എത്തി. ഹോസ്പിറ്റലിലെത്തി ടെസ്റ്റിന് എത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ചിലപ്പോൾ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കും കൊച്ചിന് അങ്ങനെയൊക്കെ കാണിച്ചത്. അപ്പോൾ തൊട്ട് ഞങ്ങൾ മാതാവിനെ കരഞ്ഞു വിളിച്ച് പറയുകയും കൃപാസനത്തിലേക്ക് പ്രാർത്ഥനിക്കാനായിട്ട് വിളിച്ചു പറയുകയും ചെയ്തു. ടെസ്റ്റ് മാതാവിൻ്റെ കാശുരൂപം അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ടെസ്റ്റിനും കയറ്റുമ്പോഴും മാതാവിൻ്റെ കാശുരൂപം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവന് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് എല്ലാ ടെസ്റ്റിനും ഇരുന്നിരുന്നത്. ഒച്ചയില്ല, സങ്കടം ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. എന്നാലും അവൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒറ്റ റിസൾട്ടിലും ഒരു കുഴപ്പമില്ല, EEG എല്ലാം നോക്കി, പക്ഷേ ഒന്നിലും ഒരു കുഴപ്പമില്ലാന്നും എന്തുകൊണ്ടാണ് ഫിക്സ് വന്നതെന്ന് ഡോക്ടേഴ്സിനെ ചിലപ്പോൾ പേടിച്ചിട്ട് വന്നതായിരിക്കും എന്നും പറഞ്ഞവനെ തിരിച്ചുവിടുകയും ചെയ്തത്. ചേട്ടൻ്റെ ഫിക്സിൻ്റെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഇവന് ഫിക്സ് ആയിരിക്കും എന്നാണ് ഡോക്ടേഴ്സ് ആദ്യം വിധി എഴുതിയത്. പക്ഷേ EEG വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് മാതാവ് അവനെ കാത്തുരക്ഷിച്ചു. ഞങ്ങൾ കൃപാസനപത്രം ഓരോ വീടുകളിലും വിശ്വാസ പ്രമാണം പറഞ്ഞ് ചൊല്ലി കയറി കൊടുത്ത് ഓരോ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഞങ്ങൾക്ക് അടുത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെയും പറഞ്ഞാണ് കൊടുക്കാറ്. അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ, കടകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെയും കൊടുക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോവാറുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിലേക്കും പോവാറുണ്ട്. വസ്ത്രം കൊടുക്കാറുണ്ട്. ആത്മീയമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ഒരു ക്രിസ്ത്യൻസിൻ്റെ പോലെ ഞായറാഴ്ചയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നുന്ന സമയത്ത് കുർബാനയ്ക്ക് പോകുന്നതല്ലാതെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവാറില്ല. സാഹചര്യം ഉണ്ടായാലും പോവാറില്ല. അതുപോലെ പ്രാർത്ഥനയും ചില നേരത്ത് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് വെട്ടിച്ചുരുക്കിക്കും ചെല്ലാറുണ്ട്. പക്ഷേ ഉടമ്പടിയെടുത്ത് അന്ന് മുതൽ പ്രാർത്ഥിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊരു അസ്വസ്ഥതയാവുകയും ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും കുർബാനയ്ക്ക് പോകാനൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ്. അതുപോലെ പത്രം കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാലാണ് വിഷമം. പള്ളികളിലൊക്കെ പോയി എടുത്തിട്ട് പിന്നെയും കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. ദൈവം ഞങ്ങൾക്ക് നിരവധിയായി തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞാലും തീരില്ല. ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ നാം 1-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഓരോരുത്തരും അവരുടെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ. അങ്ങനെയുള്ള പ്രയാസങ്ങളെ നേരിടാൻ ഇനി തങ്ങൾക്കൊരു വഴിയുമില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിലും തങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം നൽകിയ കൃപകൾ, മകന് ഫിറ്റ്സ് 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു, അതെല്ലാം ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. അതുപോലെ മറ്റ് ഓരോ രോഗസൗഖ്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇതിനെല്ലാം ഇവർ കൊടുക്കുന്ന വിലയുണ്ട്. കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിനൊന്നും ഈ കുടുംബം പുറകോട്ട് മാറുന്നില്ല. 4 കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും ഓരോ വീടുകൾ കയറി ഇറങ്ങി ഇവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞ് അങ്ങനെയെല്ലാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യവും സമയവും നാം ദൈവത്തിന് വേണ്ടി കൊടുക്കുകയാണ്. അപ്പോഴങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നാം ദൈവത്തിന് മുമ്പിൽ വിലയുള്ളവരാവുകയാണ്. അങ്ങനെ വിലയുള്ളവരാകുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃപകളാണ്, ഓരോ കുടുംബത്തിലേക്കും വർഷിക്കപ്പെടുന്ന കൃപകളാണ് ഇവിടെ വന്ന് സാക്ഷ്യങ്ങളായി പറയുന്നത്. പിന്നീട് എങ്ങനെയാണ് ഇവർ
പാലിയേറ്റീവ് കെയറിൽ അവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പാലിയേറ്റീവ് യൂണിറ്റിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയും അവിടെയും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് സൗഖ്യം ലഭിക്കുന്നു. അങ്ങനെ നമ്മെ ഈശോയെ പ്രഘോഷിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ കരങ്ങളിലൂടെ തന്നെ ഈശോ സൗഖ്യം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ മനസ്സിലാവുക. ഓരോ ഉടമ്പടി ധ്യാനത്തിലും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ നമ്മുടെ കരങ്ങളെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകണമേ എന്ന പ്രാർത്ഥനയോടെ അച്ഛൻ നമ്മുടെ കരങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴിതൊക്കെ നമുക്ക് ശക്തി പകരുകയാണ്. ഈ ശക്തി നാം മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പോഴാണ് അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുക. ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇവർക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.